സയ്യിദ് ഹൈദ്രോസ് കോഴി തങ്ങളുടെ 45-ാമത് തോട്ടം നേർച്ചയ്ക്ക് ബഹുമാനനായി പി എ തങ്ങൾ പതാക ഉയർത്തതോടെ നേർച്ചയ്ക്ക് തുടക്കമായി. കരിമ്പുഴ പഞ്ചായത്തിലെ തോട്ടര ജുമാത് പള്ളി മക്ബറയിൽ അന്തിമശ്രമം കൊള്ളുന്ന സയ്യിദ് ഹൈദ്രോസ് കോഴി തങ്ങളുടെ 45-ാമത് നേർച്ചയ്ക്കാണ് പതാക ഉയർന്നതോടെ തുടക്കമായത്. പൊന്നാനിയിൽ നിന്നും തോട്ടറിലെത്തിയ ഹൈദ്രോസ് തങ്ങളെ അവിടെയുള്ള ജാതിമത ഭേദമന്യെ രണ്ട് കൈനീട്ടി സ്വീകരിച്ചു. അതിനുശേഷം നിരവധി അമാനുഷികമായ കഴിവുകളിലൂടെ തങ്ങളെ കാണാൻ വരുന്ന നിർദ്ധനർക്ക് തങ്ങൾ ആശ്വാസമേകി. മരിക്കുന്നതിന് മുമ്പ് തന്നെ അന്തിമശ്രമത്തിനുള്ള സ്ഥലം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്രയായതും. സയ്യിദ് ഹൈദ്രോസ് കോഴി തങ്ങളുടെ പേരിലുള്ള 45-ാമത് നേർച്ചയ്ക്കാണ് രണ്ട് ദിവസത്തെ വിപുലമായ പരിപാടികളോടെ തുടക്കമായത്. ആദ്യ ദിവസം കഥാപ്രസംഗവും രണ്ടാം ദിവസമായ ശനിയാഴ്ച മജ്ലിസ് നൂറും ദിവസമ്മേളനവും അന്നദാനവും റിഫായിസ് റാത്തീഫും നടക്കും. കഴിഞ്ഞ് വൈകുന്നേരം മതപ്രഭാഷണവും അതുപോലെ കഥാപ്രസംഗവും നാളെ മജ്ലിസും നൂറും അതുപോലെ പ്രഭാഷണവും അതുപോലെ റാത്തീഫും അന്നദാനത്തോടുകൂടി 45-ാമത്തിനടുത്ത് അവസാനിക്കും. തോട്ടര ജുമാ മസ്ജിദ് മഹൽ ഖാസി മുഹമ്മദ് ഖാസി, യു എ കുഞ്ഞയം മാസ്റ്റർ, ഇ പി കുഞ്ഞലവി ഹാജി, എം മുഹമ്മദ് ഷെറീഫ്, കെ ഷൗക്കത്ത് ലേധാരിമി, ഹബീബ് തങ്ങൾ, ഇ കെ അബ്ദു, കെ ടി കുഞ്ഞിത്തങ്ങൾ, കുട്ടിഖസൻ, കെ കുഞ്ഞയമു എന്നിവരും പതാക ഉയർത്തൽ പരിപാടിയിൽ പങ്കെടുത്തു. എം സി ന്യൂസ്, കരിമ്പുഴ.